ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ ആദ്യം തന്നെ ഒരു ലൈക്ക് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലോട്ട് എത്തുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. യെസ്, ഞാൻ ദാ ഇവിടെ മെഷറിംഗ് ടേപ്പ് വെച്ചിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കുക. സിസറുണ്ട്, പിന്നെ അതുപോലെ ഒരു ക്ലോത്ത്, രണ്ട് പീസ് കുഞ്ഞു ക്ലോത്ത് ദാ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഐറ്റം നമുക്ക് ആർക്ക് വേണമെങ്കിലും വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഇത് നല്ല രീതിയിൽ സെയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒന്നല്ല, നമ്മളൊരു 12 പീസൊക്കെ ഒരേപോലുള്ള സാധനം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാം. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ക്ലോത്ത് കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട്, അല്ലെങ്കിൽ സ്ക്വയറ്, റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പ്, ഇതൊരു പ്രത്യേക തരം ഷേപ്പാണ്, എനിക്കിങ്ങനെ ഒന്ന് ചെയ്യണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ബേബിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. ആദ്യം തന്നെ നമുക്കിത് നേരെ തിരിച്ചിടണം. ഈ രണ്ട് പീസ് തുണിയെയും ഞാൻ എന്താ ഇങ്ങനെ തിരിച്ചിട്ടു. തിരിച്ചിട്ടതിന് ശേഷം എന്ത് ചെയ്യണം എന്നറിയോ? സ്റ്റിച്ചിടണം കേട്ടോ. എന്താ ഇങ്ങനെ വെച്ചിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഞാൻ എന്താ ഈ ക്ലോത്തിനെ ജസ്റ്റ് തിരിച്ചിട്ട് കഴിഞ്ഞു. ഇനി നമുക്കിത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കുറച്ച് സ്പേസ് ബാക്കി വെക്കണം. നമുക്കിതിനകത്ത് പഞ്ഞി ഫില്ല് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലുള്ള ഐറ്റംസ് നമുക്ക് ക്യാരക്ടേഴ്സിൽ ചെയ്യാം, അതുപോലെ പല ഡിസൈനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് പോയിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കുറച്ച് സ്പേസ് വെക്കാം. ഞാൻ പറഞ്ഞേ ഇവിടെ കുറച്ച് സ്പേസ് ഞാൻ എന്താ ഇവിടെ വെക്കുകയാണ്, ബാക്കിയെല്ലാം റൗണ്ടിലങ്ങ് സ്റ്റിച്ച് ചെയ്യും കേട്ടോ. എന്നിട്ട് അതിനകത്ത് വേണം നമുക്ക് പഞ്ഞി ഫില്ല് ചെയ്യാൻ. അപ്പോൾ ഇതുപോലുള്ള ഐറ്റം നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ സെയിൽ ചെയ്യാൻ പറ്റും. ന്യൂ ബോൺ ബേബീസിന് ഗിഫ്റ്റായിട്ട് കൊടുക്കാം, പിന്നെ അതുപോലെ ഗിഫ്റ്റ് ഹാമ്പേഴ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. നമുക്കൊരു വരുമാന മാർഗ്ഗമാക്കി മാറ്റാനും പറ്റും. ഇതൊക്കെ ആരും അങ്ങനെ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നല്ല നല്ല ക്ലോത്ത് ചൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ബെഡ്ഷീറ്റിൻ്റെ ക്ലോത്ത് ഉള്ളത് കൊണ്ട് ഞാൻ ഇത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. നമുക്കിത് നേരെ തിരിച്ചിടണം. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് സ്പേസ് ഇതിങ്ങനെ ബാക്കി വെക്കണമെന്ന്. പിന്നെ നിങ്ങൾ കുറേ ആൾക്കാർ കുറേ കമൻറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ കമൻറ്റിനും നമുക്ക് റിപ്ലൈ ചെയ്യാൻ അങ്ങനെ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിക്കേണ്ട ഒരു Q&A ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ അവിടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് അതിന് റിപ്ലൈ വീഡിയോയുമായിട്ട് ഞാൻ ഷുവറായിട്ടും വരുന്നതായിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ ഇട്ട് നമുക്ക് ഇതിനകത്ത് പഞ്ഞി ഫില്ല് ചെയ്യാനുണ്ട് കേട്ടോ. കുഞ്ഞു ഉറങ്ങുന്ന സമയത്താണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ആളിടയ്ക്കിടയ്ക്ക് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, അത് മേ ബി വീഡിയോയിൽ കേൾക്കാം. ഒരു പക്ഷേ നിങ്ങൾക്ക് ഡിസ്റ്റേബ് ആവാൻ ചാൻസ് ഉണ്ട്, എന്നാലും ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് പഞ്ഞി ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ ഇത് ഓർഡറൊന്നുമല്ല, കുഞ്ഞിന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ പഞ്ഞിയുണ്ട് നമ്മുടെ കയ്യിൽ.
പിന്നെ ഇത് നമ്മൾ വലിയൊരു റോള് ബഞ്ചായിട്ട് വാങ്ങിയതാണ്. അപ്പം അങ്ങനെ വാങ്ങാൻ കിട്ടും കേട്ടോ. അതും നിങ്ങൾ ചോദിക്കേണ്ട എവിടെ കിട്ടും എന്നൊക്കെ. എല്ലാ മാർക്കറ്റിലും അവൈലബിൾ ആണ്. പക്ഷെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഏകദേശം ഇന്ത്യൻ റുപ്പീസ് 5,000 രൂപീസ് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇതുപോലെയുള്ള പഞ്ഞികൾക്ക്. നമുക്ക് തന്നെ ഇത് അകത്തോട്ട് ഫില്ല് ചെയ്യാം. വലിയ പണിയൊന്നുമില്ല, സിമ്പിളാണ്. പക്ഷേ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാനതായത് പെട്ടെന്ന് പോയിട്ട് ഫുള്ളാക്കിയിട്ട് വരാം. ഓക്കെ, വീഡിയോ ഇല്ലെങ്കിൽ നല്ല ലെങ്ത്ത് കൂടും. അപ്പോൾ ഇതാ നമ്മുടെ പില്ലോ സ്റ്റിച്ചിട്ട് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ സൈഡിൽ ബോർഡർ വെച്ച് കൊടുക്കണം. അപ്പം ഞാൻ എന്താ ഇതേ സെയിം ക്ലോത്ത് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് അടി കൂടിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇതിനിതാ ഇങ്ങനെ അടിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ബോർഡർ പോലെയാവും, കാണാനും നല്ല ഭംഗിയാണ്. ഓക്കെ, ഇങ്ങനെ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ഇതാ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഫുള്ളായിട്ടത് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി പില്ലു കിട്ടും. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാം. ഓക്കെ, എന്താ ഇങ്ങനെയാണ് വെക്കേണ്ടത്. ജസ്റ്റ് ആ ഒരു ക്ലോത്ത് പീസ് അടിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. വളരെ ഈസിയാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വലിയ ബോർഡർ വെക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ അങ്ങ് മടക്കി ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. വളരെ ഈസിയിൽ ചെയ്യാം. ഇതല്ലെങ്കിൽ നമുക്ക് റിബണോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് അതുകൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിതാ ഇത് ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ചെയ്യുന്നത് കാണിക്കുന്നില്ല, കാരണം വീഡിയോ ലെങ്ത്ത് കൂടും. ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് ഇതുപോലുള്ള പില്ലോസ് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും. വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ട് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ന്യൂ ബോൺ ബേബീസിൻ്റെ ഗിഫ്റ്റ്, അതുപോലെ നമുക്കിത് സോഷ്യൽ മീഡിയ വഴി മാർക്കറ്റിംഗ് ചെയ്ത് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ലൊരു ബിസിനസ് ഐഡിയ ആണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ മുമ്പ് ഇതുപോലുള്ള കുറേ പില്ലോസ് സെയിൽ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് കബയാൻസ് കസ്റ്റമേഴ്സാണുള്ളത്. അപ്പോൾ അവർ ഇതുപോലുള്ള പില്ലോസ് നമ്മളെ കൊണ്ട് കസ്റ്റമൈസ് ചെയ്യിക്കുകയാണ് കേട്ടോ. അവർ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ തന്നിട്ട് അപ്പം ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത്. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ 100K ഉണ്ടാക്കിയെടുക്കണം. അതിന് നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ നമുക്കൊരിക്കലും 100K ആക്കിയെടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഞാൻ ഡെയിലി വീഡിയോസും അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ എന്തായാലും ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മളുടെ വീഡിയോ വാച്ച് ചെയ്യണം. നിങ്ങൾക്ക് ഷുവറായിട്ടും ഇത് യൂസ്ഫുൾ ആവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിതാ പെട്ടെന്ന് പോയിട്ട് ഇത് ബാക്കിയെല്ലാം സ്റ്റിച്ച് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ പില്ലോ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ഞാനിത് നമ്മുടെ കുഞ്ഞിന് വേണ്ടി തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ പറ്റും. കുറേ പീസ് ഇങ്ങനെ ഉണ്ടാക്കുക, ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഡിസൈനിൽ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഷേപ്പിൽ എന്നിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ചില ആൾക്കാർക്ക് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയുള്ള കവേഴ്സാണ് നിങ്ങൾ പാക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിക്കട്ടെ. ഇതിനകത്ത് ഇട്ടിട്ട് ഇതുപോലെയുള്ള ക്ലിയർ കവേഴ്സ് നമുക്ക് ബഞ്ചായിട്ട് വാങ്ങാൻ കിട്ടും. ഓക്കെ, അതാ ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇത് ഇതിൽ തന്നെ ഗമ്മുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടിതാ ഇത് ഈ ഒരു രീതിയിൽ സ്റ്റിക്ക് ചെയ്താൽ മതി. ഇതിവിടെ സെറ്റായി. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഇതുപോലെയാണ് പാക്കിങ്.
നമുക്കിത് ഇവിടെ ഈ ഒരു ഭാഗത്ത് തന്നെ ഇത് സ്റ്റിക്കുണ്ട്, ഈ കവർ തന്നെ ഗമ്മുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ഈസിയാണ് ഇങ്ങനെ പാക്ക് ചെയ്യാൻ. അപ്പോൾ അത് ഇതുപോലെ പാക്ക് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് ബിസിനസ് പരമായിട്ടുള്ള ക്യു ആൻഡ് എ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു ക്യു ആൻഡ് എ വേണമെന്നുണ്ടെങ്കിൽ അതുകൂടി താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.